തമിഴ്നാട് സ്വദേശിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം ആരിങ്കാവാറ്റിൽ തള്ളിയ സംഭവത്തിൽ ഒരു പ്രതിയെ കൂടി തെമ്മല പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് കരൂർ റെഡ്ഡിയാർപ്പെട്ടി സ്വദേശി 29 വയസ്സുള്ള പി കുമാറാണ് പിടിയിലായത്. കൊട്ടേഷൻ സംഘാംഗമായ ഇയാളെ മധുരയിൽ നിന്നുമാണ് പോലീസ് പിടികൂടുന്നത്. ചെങ്കോട്ട കാലങ്കരെ എ കെ അപ്പാർട്ട്മെന്റിൽ അൻപഴകനെയാണ് കൊട്ടേഷൻ സംഘം കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ 29 തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. കൊലപ്പെടുത്തിയ ശേഷം മൃതശരീരം കാറിൽ കയറ്റി മുരുകൻ പാഞ്ചാലിൽ കഴുതുരുട്ടിയാറിൻ്റെ തീരത്ത് തള്ളുകയായിരുന്നു. നവംബർ 2 രാവിലെയാണ് മൃതശരീരം നാട്ടുകാർ കാണുന്നത്. കഴുത്തിലെ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതേ തുടർന്നാണ് തെന്മല പോലീസ് തമിഴ്നാട് കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൊലപാതക സംഘാംഗമായ തമിഴ്നാട് ചെമ്പട്ടി സ്വദേശി അടയ്ക്കളം വിഘ്നേഷിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മറ്റൊരു പ്രതിയായ പാലക്കാട് സ്വദേശി ഫൈസൽ ഉൾപ്പെടെ 4 കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൊലപാതകം നടന്ന് തമിഴ്നാട്ടിലായതിനാൽ കേസിൻ്റെ തുടരന്വേഷണത്തിനായി തമിഴ്നാട് പോലീസിന് കൈമാറുമെന്ന് പുനലൂർ DYSP ബി വിനോദ് പറഞ്ഞു. ഇത് കഴിഞ്ഞ് 2 നമ്മുടെ ന്യൂ ആര്യങ്കാവ് ഭാഗത്ത് ഒരു ബോഡി കണ്ടിരുന്നു ആറ്റിലായിട്ട്. ഇപ്പം ഒറ്റനോട്ടത്തിൽ നമുക്കത് ഡ്രൗണിംഗ് ആയിട്ട് തോന്നിയിരുന്നു. പക്ഷേ അതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ അയച്ചിരുന്നു പാരിപ്പള്ളിക്ക്. അയച്ചിരുന്നു സംശയം തോന്നിയിട്ടുണ്ട് അയച്ചത്. 3 പാരിപ്പള്ളിക്ക് പോസ്റ്റ്മോർട്ടം കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാവുന്നത് കഴുത്തിലുണ്ടായിട്ടുള്ളൊരു ഡീപ്പ് ഇഞ്ചുറിയാണ് അതിൻ്റെ മരണ കാരണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലായി കൊലപാതകമാണ്. അപ്പം ആരാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കപ്പോഴും യാതൊരു തിട്ടവുമില്ല. പിന്നെ അയാളുടെ ഭാഗത്തുനിന്ന് അയാളുടെ ആ ഡ്രസ്സിനടുത്തുനിന്ന് കിട്ടിയൊരു ID കാർഡ് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയാണ് അൻപഴകനാണ് ഇത് എന്ന് മനസ്സിലായി. നമ്മൾ തമിഴ്നാട്ടിൻ്റെ ഒരു എൻക്വയറി കണ്ടക്ട് ചെയ്തു. ഇങ്ങനെ വന്നപ്പോഴാണ് അവിടുന്ന് ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തപ്പോഴത്തേക്ക് അൻപഴകൻ അയാളുടെ വൈഫുമായിട്ട് ഫൈസൽ എന്ന് പറഞ്ഞൊരാൾ ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. ഫൈസൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുന്നുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണ് നമ്മൾ ഈ ഫൈസലിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എടുത്തതും അയാൾ ട്രാവൽ ചെയ്യുന്ന വണ്ടിയുടെ ഡീറ്റെയിൽസ് എടുത്തതും. എടുത്തപ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് 28 വൈകുന്നേരം അയാളുടെ വണ്ടി ഒരു ഹരിയാന രജിസ്ട്രേഷൻ വണ്ടി ഉണ്ടായിരുന്നു. അത് അങ്ങോട്ടേക്ക് പോകുന്നത് പോയിട്ടുള്ളത് നമ്മുടെ ക്യാമറ ഫുട്ടേജിന് അത് കിട്ടി. അപ്പോൾ അതിനുശേഷമാണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം നടത്തി വന്നപ്പോഴത്തേക്കാണ് ഇയാളുടെ വൈഫുമായിട്ട് ഇല്ലീഗൽ കണക്ഷൻസ് ഉണ്ട് ഈ ഫൈസൽ എന്ന് മനസ്സിലായതും. അവിടുത്തെ ഈ ഫൈസലിൻ്റെ ഇഷ്യൂ വെച്ചിട്ട് അൻപഴകനും മുൻപഴകൻ്റെ വൈഫും തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായി. ചെങ്കോട്ട പോലീസ് സ്റ്റേഷനിൽ പലതവണ പല രീതിയിലും കംപ്ലയിൻറ്റ് ആയിട്ട് ആ വൈഫ് പോയിട്ടുള്ളത് മനസ്സിലായതും. അപ്പം അതിനനുസരിച്ച് ബാക്കി ഡീറ്റെയിൽസ് എടുത്ത് വന്നപ്പോഴത്തേക്കാണ് ഈ ഫൈസലും ഒരു ടീമും കൂടെ 29 ഏകദേശം ആ ഭാഗത്ത് കണ്ടെന്ന് പറഞ്ഞൊരു ഇൻഫർമേഷൻ തമിഴ്നാട് പോലീസിൻ്റെ ഭാഗത്ത് നമുക്ക് ഒരു രാത്രി ഒരു സന്ധ്യാസമയത്ത് കണ്ടിരുന്ന ഒരു ഇന്നോവ വണ്ടിക്കകത്തുനിന്ന്. അപ്പോൾ നമുക്ക് സംശയം വീണ്ടും വരുന്നത് അങ്ങനെയാണ് നമ്മളവിടുത്തെ ക്യാമറ ഫുട്ടേജ് മൊത്തം എടുത്തപ്പോഴത്തേക്കും അവിടുത്തെ ക്ഷേത്രത്തിൽ നമ്മുടെ അച്ചൻകോലേക്ക് തിരിയുന്ന ഭാഗത്തൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ അതിൻ്റെ കൊച്ചൊരു ക്ഷേത്രം അതിൻ്റെ ഒരു ക്യാമറ ഫുട്ടേജിൽ നിന്നാണ് നമുക്ക് ഈ ഫൈസൽ എന്ന് പറയുന്ന ആൾ ഈ അൻപഴകനെ അവിടുന്ന് പിന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നതായിട്ടൊരു ഫുട്ടേജ് കിട്ടുക. അവിടെ നിന്നാണ് നമ്മളിത് തുടങ്ങുന്നത്. അങ്ങനെ ബാക്കി നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് വേറെ കുറേ ക്യാമറകൾ നോക്കിയപ്പോഴത്തേക്കാണ് ഈ ഫൈസലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു 2-3 പേരുടെ ഫോട്ടോസും ഡീറ്റെയിൽസും കിട്ടി. അപ്പോൾ ആ ഫോട്ടോസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്തുണ്ടായിരുന്ന ഒരാൾ ഈ ജാക്സൺ ആണ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ശക്തി എന്ന് പറയുന്ന ആളാണ്. അപ്പം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഈ 2-3 ഐഡൻറ്റിഫൈ ചെയ്താണ് ആദ്യം നമ്മൾ ആ ജാക്സൺ എന്ന് പറയുന്ന അടയ്ക്കളം എന്നറിയപ്പെടുന്ന ഒരാളെന്ന് വിളിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ഈ കേസിൻ്റെ ചുരുളഴി. അയാൾ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കുമാർ എന്ന് പറയുന്നയാൾ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ കുമാറിനെ കണ്ടിട്ട് ഇപ്പോൾ നമ്മൾ ചോദിച്ചപ്പോഴത്തേക്കാണ് ഇതിൻ്റെ കൊലപാതകത്തിൻ്റെ മൊത്തത്തിലുള്ള ചുരുളറിയുന്നത്. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്ന കുമാറാണെന്ന് ബാക്കിയുള്ളവരെ സഹായികളായിട്ട് കൂടെ വർദ്ധിച്ചു എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് 2-3 പിടിക്കാനുണ്ട്. ഫൈസലിനെ കിട്ടാനുണ്ട്. കാറ് കിട്ടാനുണ്ട്. അപ്പം ഇനിയും ഇൻവെസ്റ്റിഗേഷൻ കണ്ടിന്യൂ ആണ്. പക്ഷേ നമ്മുടെ ഏരിയയിലുള്ളതല്ല, തമിഴ്നാട്ടിലേക്കുള്ളതാണ്. തമിഴ്നാട്ടിലാണ് ഈ സംഭവം നടന്നതെന്നുള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് തമിഴ്നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിലുള്ള ലീഗൽ ഒപ്പീനിയൻ വേണ്ടി കൊടുത്തിരിക്കുന്നു. തമിഴ്നാട്ടിലെ ഒരു കൊലക്കേസിലെ പ്രതിയായിരുന്നു മരണപ്പെട്ട അൻപഴകൻ. ഇയാൾ ജയിലിലായിരുന്ന സമയത്ത് ഭാര്യ പാലക്കാട് സ്വദേശിയായ ഫൈസലുമായി അടുപ്പത്തിലാകുകയും ഈ ബന്ധമറിഞ്ഞ അൻപഴകൻ ഭാര്യയുമായി നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് ചെങ്കോട്ട പോലീസ് സ്റ്റേഷനിൽ കേസും നിലവിലുണ്ട്. കഴിഞ്ഞ 29 ഫൈസൽ അനുനയത്തിലൂടെ അൻപഴകനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടുവരികയും കാറിലെത്തിയ കൊട്ടേഷൻ സംഘത്തോടൊപ്പം ചെങ്കോട്ടയിലേക്ക് സഞ്ചരിക്കുകയും ചെയ്തു. ഇതിനിടയിൽ പുളിയറയിലെ കടയിൽ നിന്നും കത്തി വാങ്ങി
യാത്രക്കിടയിൽ അൻവളകനെ മർദ്ദിച്ച് അവസനാക്കിയ ശേഷം കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും തെളിവ് നശിപ്പിക്കാൻ രാത്രിയിൽ ആര്യങ്കാവിലേക്ക് എത്തിയതായും പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. ചെങ്കോട്ട അച്ചങ്കോവിൽ പാതയിലെ നിരീക്ഷണ ക്യാമറയിലുള്ള ദൃശ്യങ്ങളാണ് അന്വേഷണത്തിന് തുമ്പുണ്ടാക്കിയത്. ന്യൂസ് ബ്യൂറോ ആര്യങ്കാവ്.